നോക്കൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും നാറിയ മറ്റൊരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്നു ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിനകത്ത് അരുൺകുമാർ ഗോയലും അശോക് ലവാലയും ഇടയ്ക്ക് രാജിവെച്ചു പോയി എന്താണ് തങ്ങളുടെ രാജിയുടെ കാരണമെന്ന് രാജ്യത്തോട് പറയാൻ കൂട്ടാക്കാതെയാണ് അവർ പോയിട്ടുള്ളത് നമ്മുടെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരെന്തിന് രാജിവെച്ചു എന്നെ ഒരു വിശദീകരണവും ഉണ്ടായില്ല എന്ന് നമ്മൾ പിന്നെ നമ്മളെന്താ കണ്ടത് ഒരു തട്ടിക്കൂട്ടിയ ഒരു ഭരണഘടനാ സ്ഥാപനം ഉണ്ടാവുകയാണ് സുപ്രീം കോടതി വിധി അനുസരിച്ച് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ പ്രാതിനിധ്യം ഈ മൂന്നംഗ സമിതിയിൽ ഉണ്ടാകണം പക്ഷേ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഭരണ പാർലമെൻറ്റിലൊരു ഭേദഗതി കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ സ്ഥാനക്കാരൻ ആ സ്ഥലത്ത് ഓടി രക്ഷപ്പെടുമല്ലോ അവരുടെ രണ്ട് പേരുടെയും കൂടി ഒരു പ്രതിനിധി വരുമ്പോൾ അങ്ങനെ ഓടി രക്ഷപ്പെടുന്നു നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമാകുന്നു നമുക്ക് ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നരേന്ദ്രമോദി തനി സ്വരൂപം കാണിച്ചിട്ടുള്ളത് പക്ഷേ അതേ സമയം തന്നെ ഞാൻ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തെ കൂടി എടുത്തു പറയാൻ പല ചർച്ചകളിലും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഒരു തിയ ഒരു തിയോക്രാറ്റിക് നേഷന് വേണ്ടിയുള്ള ജുഡീഷ്യറിയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സുപ്രീം കോടതി നിർവഹിച്ച ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിലപാടുണ്ട് ഒന്ന് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത് രണ്ട് അരവിന്ദ് രണ്ട് എന്ന് പറയുന്നില്ല അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പുറേ കാര്യങ്ങളുണ്ട് അതിനുശേഷം ഏറ്റവും അവസാനമായ അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യ ഹർജിയില്ലാതെ സുപ്രീം കോടതി ജാമ്യ ജാമ്യ ഹർജി എടുത്ത് അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മാത്രമായി പുറത്തേക്ക് എത്തിക്കുന്നു രണ്ടാം തീയതി നേരെ തിഹാർ ജയിലിലേക്ക് എത്തിക്കൊള്ളണം എന്ന് പറയുകയാണ് അവിടെ സുപ്രീം കോടതിയുടെ ഒരു 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 റോള് മഹനീയമാണെന്ന് പറയേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും ഭരണഘടനാ വിരുദ്ധമാണ് ഒന്ന് ഇലക്ട്രൽ ബോണ്ട് അഴിമതി സാർവത്രികമാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് അഴിമതി ഔദ്യോഗികമാക്കുവല്ലേ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പിടിച്ച് ജയിലിലിട്ടത് കോടതി ചോദിച്ച ചോദ്യമേ ഉള്ളൂ ഒറ്റൊന്നേ ഉള്ളൂ രണ്ട് വർഷം മുമ്പാണല്ലോ നിങ്ങൾ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമോ നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് കൂടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ ഇത് രണ്ടും രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ ഒന്ന് അഴിമതി സാർവത്രികമാക്കലാണ് രണ്ട് രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണെന്ന് ബോധ്യപ്പെട്ട സുപ്രീം കോടതി അക്കാര്യത്തിലെടുത്തിട്ടുള്ള നിലപാടുകളാണ് യഥാർത്ഥത്തിൽ സുപ്രീംകോടതിയെ വേറിട്ട് നിർത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒന്നാം ഘട്ടം കഴിയുമ്പോഴേക്ക് ഈ വിഷയം ഒന്നും ഒന്നാം ഘട്ടത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിത് ഈ രാജ്യത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാൻ പോകുന്നു എന്നാണ് അങ്ങനെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന ഒരു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പന്തിയല്ല എന്ന് ബോധ്യപ്പെടുകയാണ് അങ്ങനെയാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി പിന്നീട് ഒരുപക്ഷേ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ പരിമിത മനസ്സ് പോലും പറയാത്ത രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതായത് ഹിന്ദുക്കളെ രണ്ടാം പൗരന്മാരാക്കുന്നു എസ് സി എസ് ടി ഒ ബി സിയുടെ റിസർവേഷൻ മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമെന്ന് പറയുന്നു മാംഗല്യസൂത്രം പിടിച്ചുപറച്ച് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നു രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പാകിസ്ഥാൻ അടക്കമുള്ള സ്ഥിരം പല്ലവിയിലേക്ക് വരുന്നു നോക്കൂ ആ എന്താ സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിട്ടുള്ളത് എന്നുള്ള കൂടി നമ്മൾ കാണണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇലക്ട്രൽ മെഷീൻ നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദിയെ സാധാരണഗതിയിൽ ഉപദേശിക്കാറുള്ള കോർപ്പറേറ്റുകൾ അത് നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണല്ലോ അദാനിയും അംബാനിയും പണം നൽകിയപ്പോഴാണ് അതായത് ട്രക്ക് നിറയെ പണം കള്ളപ്പണം നൽകിയപ്പോഴാണ് രാഹുൽ ഗാന്ധി അവർക്കെതിരായിട്ടുള്ള ആക്ഷേപം നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് രാഹുൽ ഗാന്ധിക്ക് പണം നൽകാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ സംജാതമായിരിക്കുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നാൾ ഇവരുടെ ഒക്ക ചങ്ങായിയാണ് ഈ രണ്ട് തലത്തിലും അദാനിയോ അമ്പ അദാനിയൊന്നും രാഹുൽ ഗാന്ധിക്ക് പണം നൽകുന്ന നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ ഈ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പിടിച്ച് പുറത്താക്കുന്നതിന് കാരണക്കാരൻ അദാനിയാണ് മൊഹുവ മൊയ്ത്രയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ഈ പറയുന്ന അദാനിയാണ് അങ്ങനെ ഒരു അദാനി രാഹുൽ ഗാന്ധിക്ക് പണം കൊടുത്തിരിക്കുന്നു ടെമ്പോ വാൻ നിറയെ കള്ളപ്പണം കൊടുത്തിരിക്കുന്നു നരേന്ദ്രമോദി കണ്ടെത്തുകയാണ് അപ്പോൾ അന്ത് അദാനി ആയിക്കോട്ടെ അംബാനി ആയിക്കോട്ടെ പണം കൊടുത്ത് അപ്പോൾ കോർപ്പറേറ്റ് ചായ്വ് വളരെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് നരേന്ദ്രമോദി ഈ പറയുന്ന മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും അങ്ങനെ ഞാൻ നിങ്ങളെ എൻ്റെ ടേം അവസാനിക്കുന്നതിന് മുമ്പ് വലിയൊരു വികസിത സ്വപ്നത്തിലേക്ക് എത്തിക്കുകയാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഈ പറയുന്ന മുസ്ലിം ബാഷിങ്ങിലേക്കും പാകിസ്ഥാൻ ആവർത്തനത്തിലേക്കും എത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് കോർപ്പറേറ്റ് കൂടുമാറുന്നു എന്നുള്ളത് രണ്ട് സത്താ മാർക്കറ്റ് സത്താ മാർക്കറ്റിൻ്റെ മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോഴുള്ള സത്താ മാർക്കറ്റിൻ്റെ വിലയിരുത്തൽ എന്താണെന്നറിയാമോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ വരെ മാത്രമേ എൻ ഡി എക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ് നാല് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അഞ്ച് ആറ് ഏഴ് കഴിയുമ്പോഴേക്കും സത്താ മാർക്കറ്റിൻ്റെ പ്രവചനം എവിടെ എത്തുമെന്ന് പറയാൻ കഴിയാ രാജസ്ഥാനില് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റുകൾ കോൺഗ്രസ് കൂടുതലായി നേടും എന്ന് പറയുന്നു ഹരിയാനയിൽ ബി ജെ പിക്ക് നാല് മുതൽ അഞ്ച് സീറ്റുകളിൽ നഷ്ടപ്പെടുമെന്ന് പറയുന്നു ഇന്നിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റോറിയലാണ് കേട്ടോ ഹരിയാനയിൽ പകുതിയോളം സീറ്റുകൾ കോൺഗ്രസ് നേടാൻ പോകുന്നു എന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വരും എന്നും ഒന്നിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് എങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ ഈ തരത്തിലൊരു എഡിറ്റോറിയൽ എഴുതിയത് വർഷങ്ങൾക്കോ പതിറ്റാണ്ടുകൾക്കോ മുമ്പായിരിക്കും ഡൽഹിയിൽ രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ഇന്ത്യ ബ്ലോക്കിന് കിട്ടുമെന്ന് പറയുന്നു ബീഹാറിൽ പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നഷ്ടപ്പെടുന്നു മഹാരാഷ്ട്രയിൽ ഇരുപത് സീറ്റ് വരെ മഹാവികാസ് അഗാഡിക്ക് കിട്ടുമെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ രണ്ടിൽ കൂടുതൽ സീറ്റുകളിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല ഇനി ബുദ്ധിമുട്ടിയാൽ തന്നെ ആകെ ഒരു പക്ഷേ എൻ ഡി എ അല്ല ഒരുപക്ഷേ ഡി എം കെ മുന്നണിക്ക് ബദലായി നിൽക്കുന്ന മുന്നണിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് രണ്ടുമുതൽ പഞ്ചാബ് ഒന്ന് കിട്ടിയ ഭാഗ്യം അങ്ങനെ ബി ജെ പിക്ക് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റുകൾ ഉത്തർപ്രദേശ് നഷ്ടപ്പെടും അങ്ങനെ നിരവധി പ്രൊഡിക്ഷൻ ഈ പറയുന്ന സത്താ മാർക്കറ്റിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോർപ്പറേറ്റുകൾ ചായവ് മാറ്റിയിരിക്കുന്നു സത്താ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ചൂത് ചൂതാട്ടം ആ ചൂതാട്ടത്തിൽ പോലും ബി ജെ പി ഇല്ല എന്നുള്ളതായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഒന്നേ പോയിന്റ് അഴ്ഡഞ്ച് ഇടിഞ്ഞു ആ ഒന്നേ പോയിന്റ് അഞ്ച് ഇടിഞ്ഞപ്പോഴാണ് അമിത്ഷാ കയറി എല്ലാ മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുത്തത് ഞങ്ങൾ ഫോർ ഹൺഡ്രഡ് പ്ലസ് തന്നെയാണ് അതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല എന്ന് അതിനുശേഷം ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് പക്ഷേ പഴയ നിലയിലേക്ക് തിരിച്ചു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്കാകുമ്പോഴേക്കും ചൂട് തട്ടി ചൂട് തട്ടിയപ്പോൾ വീണ്ടും മുസ്ലിം വിരോധം പാകിസ്ഥാൻ കോൺഗ്രസ് അങ്ങനെ ഈ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നരേന്ദ്രമോദി തിരികെ എത്തിയിരിക്കുന്നു ഏതായാലും നാലാം ഘട്ടമാകുമ്പോഴേക്കും കൂടുതൽ അജണ്ട പക്ഷേ ബദലായി കൊണ്ടുവരാൻ ഇന്ത്യ ബ്ലോക്കിന് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ അരവിന്ദ് കേജ്രിവാളിൻ്റെ പ്രത്യേകത എന്താണ് അരവിന്ദ് കേജ്രിവാളിന്റെ ആൾ കേൾക്കുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കേൾക്കുന്നതിനേക്കാൾക്കാൾ കൂടുതൽ അരവിന്ദ് കേജ്രിവാളിനെ കേൾക്കുന്നു കാരണം അരവിന്ദ് കെജ്രിവാളി ആ നിലയിലൊരു ഒരു പ്ലാറ്റ്ഫോം ബി ജെ പി ഉണ്ടാക്കി കൊടുത്തന്നെ ജയിലിൽ പിടിച്ചിട്ടു ജയിലിൽ പിടിച്ചിടുന്നത് വലിയ വാർത്ത സുപ്രീം കോടതി അത് പരിഗണിക്കുന്ന വാർത്ത ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന വാർത്ത അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നു അരവിന്ദ് കെജ്രിവാൾ പറയുന്നതാണ് എഴുപത്തി അഞ്ച് ഉണ്ണി നമുക്കറിയാവുന്ന കാര്യമല്ലേ എഴുപത്തിയഞ്ച് വയസ്സിൽ ഒരു ഏജ് ലിമിറ്റ് ബി ജെ പിയിൽ ഉണ്ടായിരുന്നു എന്ന് ഇനി ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എൽ കെ ഞാൻ നേരത്തെ ചർച്ചയിൽ കെ വി സരിദാസിനോട് ചോദിച്ചു കെ വി എസ് സരിദാസൊക്കെ പൂർണ്ണമായും ഒരു എൽ കെ അധ്വാനി ആരാധകാണ് ബി ജെ പിയെ സൃഷ്ടിക്കുന്നതിലെ ഏക കാരണക്കാരൻ ആരാധന ചോദിച്ചാൽ അത് എൽ കെ അദ്വാനി മാത്രമാണ് അങ്ങനെ ഒരു എൽ കെ അദ്വാനിയെ നിങ്ങൾക്ക് വനവാസത്തിലേക്ക് അയക്കാൻ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവുക അത് നരേന്ദ്രമോദിക്ക് ഉണ്ടാകാതിരിക്കുക ഇതിപ്പോൾ വേറൊരാളായിരുന്നു ഈ വിഷയം ഉന്നയിച്ചിരുന്നെങ്കിൽ അത് പതുക്കെ അങ്ങനെ അങ്ങ് പോയരേ പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തോളൂ അരവിന്ദ് കെജ്രിവാൾ പറയുന്നതിന് വാർത്താ പ്രാധാന്യം ഉണ്ടായി ഇതിന് മറുപടി പറയേണ്ട അവസ്ഥയുണ്ടായി എന്തുകൊണ്ട് എൽ കെ അദ്വാനിക്ക് ബാധകമായിട്ടുള്ള എഴുപത്തി അഞ്ച് എന്ന ഏജ് ലിമിറ്റ് രേന്ദ്രമോദിക്ക് ബാധകമല്ല എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഈ നിമിഷത്തിലും ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ മുന്നൂറ്റി എഴുപതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ബി ജെ പി എലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നത് മുന്നൂറ്റി എഴുപത് ഞങ്ങൾ നടപ്പാക്കി ഇതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ സി എ ഈ രണ്ട് വിഭാഗീയ തന്ത്രമാണ് വിഭാഗീയ നിയമനിർമ്മാണങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഈ രണ്ട് കാര്യത്തിനകത്ത് ഇപ്പോൾ മുന്നൂറ്റി എഴുപത് നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപതിലൂടെ പ്രത്യേക ഭരണഘടനാപരമായ അധികാരം എന്ന് കാശ്മീരിൽ കശ്മീരിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ടോ അല്ലേ മൂന്ന് സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയില്ലാതെ മാത്രമല്ല ഉണ്ണേ ഇവർ ആർക്കാണ് പിന്തുണ നൽകുന്നത് പറയാൻ പോലും കൂട്ടാക്കുന്നില്ല കാരണം അവിടെ ആർക്കാണ് പിന്തുണ ഇപ്പോ ഞാനിപ്പോ എന്റെ പിന്തുണ സ്മൃതി വരുത്തിക്കാണ്ടാണോ അല്ലെ സുജയാ പാർവതിക്കാണോ എന്ന് പറഞ്ഞാൽ സുജയാ പാർവതി സ്മൃതി ഓടും കാരണം എൻ്റെ ട്രാക്ക് റെക്കോർഡ് അവിടെ അതാണ് അപ്പോൾ ആർക്കാണ് പിന്തുണ എന്ന് പറയാൻ പോലും ഇത് നിങ്ങൾ ഇത് ഇതിൻ്റെ റെഫറൻ്റ് ആണെന്ന് പറയുന്നു മുന്നൂറ്റി എഴുപതിന്റെ റഫറൻറ് ആണെന്ന് പറയുന്നു മുന്നൂറ്റി എഴുപതിൻ്റെ ആണെന്ന് പറയുന്ന പാർട്ടി ആ പറയുന്ന പ്രത്യേക കോൺസ്റ്റിറ്റുവൻസിയിലും മത്സരിക്കാൻ തയ്യാറല്ല എന്നാൽ പോട്ടെ മത്സരിക്കുന്നില്ല ഞങ്ങൾ പീപ്പിൾസ് ഡെമോക്രസിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരു പാർട്ടിക്കോ ആണ് പിന്തുണ കൊടുക്കുന്നതെന്ന് പറയാൻ പോലും കൂട്ടാക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുടെ ജമ്മു കാശ്മീർ മേഖലയിൽ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ജമ്മുവിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ കാശ്മീരിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും രാഷ്ട്രീയത്തില് നമുക്ക് ചേരിതിരിവുണ്ടാകാം പക്ഷേ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ആ നിലയിലുള്ള ചെരിത്തിരിവുണ്ടായിക്കൂടാ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ജുഡീഷ്യറി അതിൻ്റെ മഹനീയത ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പ്രതീക്ഷയ്ക്കപ്പുറത്ത് സുപ്രീം കോടതി അതിൻ്റെ അതിൻ്റെ റോൾ നിർവഹിച്ചു എന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മാറിയ ഒരു ഭരണഘടനാ സ്ഥാപനം മുൻപ് നമുക്കുണ്ടായിട്ടില്ല editors